Peace Public School, Kottikkal, nurturing world-class leaders. പാലത്തറയിലെ റോഡ് അഴിമതിക്കെതിരെ തിരച്ചിൽ സമരം സംഘടിപ്പിച്ച് DYFI കോട്ടക്കൽ മേഖലാ കമ്മിറ്റി. കോട്ടക്കൽ നഗരസഭ പാലത്തറയിലെ കോട്ടക്കുളം 22 വാർഡിലെ മൂർക്കത്ത് രായൻഹാജി റോഡാണ് വിവാദമായത്. മുൻപ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിയതിൽ 210 മീറ്റർ റോഡ് നിർമ്മിക്കേണ്ടിടത്ത് വെറും 90 മീറ്റർ റോഡ് മാത്രമാണ് നിർമ്മിച്ചത്. എന്നാൽ എസ്റ്റിമേറ്റിൽ പറഞ്ഞ മുഴുവൻ തുകയായ 1,365,000 രൂപ കോൺട്രാക്ടർ കൈപ്പറ്റുകയും ചെയ്തു. മുസ്ലിം ലീഗ് നേതൃത്വവും ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ഒത്തുചേർന്നുള്ള ഈ തീവെട്ടിക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് DYFI തെരച്ചിൽ സമരം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് അഴിമതി നടത്താനും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനും വേണ്ടിയാണ് ഭരണ സംവിധാനത്തെ ഉപയോഗിക്കുന്നത് എന്ന സത്യം ഈ അഴിമതിയിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അഴിമതിക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും കോൺട്രാക്ടറെയും ബന്ധപ്പെട്ട ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ DYFI പോരാട്ടം തുടരുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് കുട്ടശ്ശേരി പറഞ്ഞു. ഈ ഭരണസമിതിയാണ്, മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതിയാണ് ഈ 1,365,000 രൂപ ഈ കോൺട്രാക്ടർ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും ഈ രണ്ട് ഭരണസമിതികളും ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഏർപ്പാടല്ലേ നടത്തിയിട്ടുള്ളത്. മൃഗീയമായ വഞ്ചന. ഈ നാടിന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു വഞ്ചിച്ചുകൊണ്ട് ഇപ്പുറത്ത് തൊണ്ട് തൊട്ടപ്പുറത്ത് സ്വർച്ച് മുസ്ലിം ലീഗിന്റെ ആപ്പീസിന് സ്ഥലം കിട്ടുമെന്ന് കണ്ടപ്പോ ഇതിലൂടെ സ്വകാര്യ വഴിയിലൂടെ ഈ സ്ഥലത്തിലൂടെ വഴി കൊടുത്തുകൊണ്ട് വെറും ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്ന സമീപനം സ്വീകരിച്ച മുൻ കൗൺസിലർക്കെതിരെയും അതുപോലെ തന്നെ അവർ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്കും അന്നത്തെ ഭരണസമിതിക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ DYFI ആരംഭിച്ചതിന്റെ ഭാഗമാണ് ഈ വിജിലൻസ് പരിശോധന എന്ന് പറയാൻ ഇവിടെ ആഗ്രഹിക്കുക. നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്താണല്ലോ ഒരു പാർക്ക്. ആ പാർക്കിന്റെ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. അതിന്റെ പണി പൂർത്തീകരിച്ചപ്പോ 42 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റോഡ് കഴിഞ്ഞപ്പോ അതിലും ഈ പറയുന്ന മുൻ കൗൺസിലർ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഭരണസമിതിക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അഭിവാദ്യം അർപ്പിക്കുമ്പോ ഒരു കൗൺസിലറും ഒരു ഭരണസമിതിയും അറിയാതെ ഒരിടത്തുപോലും ഒരു വികസനമോ ഒരു പദ്ധതിയോ നടക്കില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള നല്ല ധാരണയുള്ള ഒരു വിഭാഗം ജനങ്ങളാണ് ഈ പ്രദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അർഹതപ്പെട്ട റോഡിന് പണം അനുവദിച്ച റോഡിന് 1,365,000 രൂപ അനുവദിച്ച റോഡ് വെറും 90 മീറ്റർ മാത്രം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ബാക്കി പണം പോക്കറ്റിലാക്കിയ ഭരണസമിതി, മുൻ ഭരണസമിതി, മുൻ കൗൺസിലർ, ഈ നാട്ടിലെ മുസ്ലിം ലീഗ് പാർട്ടി, അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ നിസാർ, സഫ്തർരാജ്, ഫൈസൽ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. മേഖലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മിഥുൻ, ഇസ്മായിൽ, ജാഫർ, ട്രഷറർ നൌഫൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. മേഖലാ സെക്രട്ടറി MP വൈശാഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രസിഡന്റ് സുർജിത് മുണ്ടാട്ട് സ്വാഗതവും പാലത്തറ യൂണിറ്റ് സെക്രട്ടറി അമീർ നന്ദിയും പറഞ്ഞു. പീസ് പബ്ലിക് സ്കൂൾ, കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. 24 ബ്രാഞ്ചസ്.